മക്കളെ ശ്രദ്ധിച്ചേ, നിങ്ങൾക്കറിയാവോ കർത്താവ് പറഞ്ഞ കടുകുമണിയുടെ ഉപമ അറിയോ? കടുകുമണി അവിടെ പറയാണ് സ്വർഗരാജ്യം കടുകുമണിയോട് സദൃശ്യം. കഴിഞ്ഞ ദിവസം ഒരു ദേവാസനോട് ചോദിച്ചൊരു സംശയമാണ്, എഴുതി തന്നൊരു ചോദ്യമാണ്, വളരെ നല്ലൊരു ചോദ്യമാണ്. ഞാൻ കർത്താവോട് ചോദിച്ചു, കർത്താവെ എന്താ ഞാൻ മറുപടി പറയണേ? കർത്താവിൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചത് ഇങ്ങനെയാണ്, കടുകുമണി ഇതാ വളരെ ചെറുതാണ്, ഇതുണ്ടോ ഇത്ര ഉള്ളൂ, വളരെ കൊച്ചു വിത്ത. ഇതുപോലെ തന്നെ ഞാനും നിങ്ങളും എല്ലാം കേൾക്കുന്ന സന്ദേശങ്ങളൊക്കെ ഒരു വിത്തുകളാണ്. ഈ ലോകത്ത് കേൾക്കുന്ന സന്ദേശങ്ങളൊക്കെ ഒരു വിത്തുകളാണ്. നമ്മുടെ ഈ ലോകത്തിലെ സൂപ്പർ മാർക്കറ്റിൻ്റെ ഓഫറുകളും നമ്മുടെ ലോകത്തിലെ വിദ്യാഭ്യാസത്തിൻ്റെ ഓഫറുകളും നമ്മുടെ വിവാഹത്തിൻ്റെ ഓഫറുകളും നമ്മുടെ കുഞ്ഞിൻ്റെ നന്മയുടെ ഓഫറുകളും നമ്മളുടെ ചികിത്സയുടെ വാക്കുകളും ഡോക്ടർമാർ പറയുന്നത് ഇതെല്ലാം വിത്തുകളാണ്, സന്ദേശങ്ങളാണ്. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് ഈ കടുകുമണി അത് ഏറ്റവും ചെറുതാണ്, പക്ഷേ അത് വലിയതാവും. അത് വലുതായിട്ട് പക്ഷികൾ വന്ന് അതിൻ്റെ ചിറകിൽ അഭയം പ്രാപിക്കും. ഗ്ലോറി. ഇതാ പലരും പല രീതിയിൽ വ്യാഖ്യാനം ചെയ്തിട്ടുണ്ട്, അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല, എൻ്റെ കർത്താവ് എൻ്റെ ഹൃദയത്തിൽ വെളിപ്പെടുത്തിയത് മാത്രം പറയാം. കർത്താവ് പറഞ്ഞത്, മോനെ ഈ ജീവിതകാലത്ത് ജന്മദിനവാതിലൂടെ കയറി മരണദിനവാതിലൂടെ പോകുന്ന ഈ ജീവിതകാലത്ത് നീ തെറ്റായ ഒരു ലോക സംവിധാനത്തിൻ്റെ കീഴിലാണ് കിടക്കണേ. ഞാൻ വെച്ചതല്ലാതെ പിശാചിനാൽ പ്രേരിതരായി നിങ്ങൾ നിങ്ങളുടെ സ്വയ ഇഷ്ടം നിവർത്തിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്, ഞാൻ വെച്ചതല്ല. അതിൻ്റെ കീഴിൽ നീ കടന്നു വരുമ്പോൾ ധാരാളം സന്ദേശങ്ങൾ, ധാരാളം വിത്തുകൾ നീ കേൾക്കും. സന്ദേശങ്ങളാണ് വിത്തുകൾ. ആ വിത്തുകൾ നീ കേട്ടു, ദാ നീ കേട്ടു, ഇവിടെ നിനക്ക് വലിയ ഓഫർ ജീവിക്കുന്നത്, നീ ടോളായിട്ട് ജീവിക്കണം. അതിനുവേണ്ടിയുള്ള ഓഫറുകൾ, പല പല സന്ദേശങ്ങൾ നീ കേൾക്കുന്നു. ഡോക്ടറാകാനുള്ള ആ ഒരു വിത്ത് നിൻ്റെ അകത്ത് വീണു, കൊതിയാണ്. ആ വിത്ത് വളരാൻ തുടങ്ങി തുടങ്ങി എൽ കെ ജി യു കെ ജി പഠിച്ചു, പ്ലസ് ടു പഠിച്ചു, ജയിച്ചു. ഇതാ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് നീ എടുത്തത് ബയോളജിയാണ്, കാരണം സീഡ് മാറ്റോൺ സീഡ് ഡോക്ടറാകാനുള്ളതായിരുന്നു. തുടർന്ന് നീ അതിൽ വളർന്നു, നീ അതിൽ വളർന്നൊരു ഡോക്ടറായി, എല്ലാം നല്ലതായിട്ട് കൂട്ടിക്കോ, ഓക്കെ, നല്ല ഡോക്ടറായി. അവസാനം ധാരാളം പണം സമ്പാദിച്ചു. അവസാനം ഇതാ സമ്പാദിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നീ ഒരു ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് നിനക്ക് പോലും ചികിത്സിക്കാൻ പറ്റാതെ നീ ഇവിടെ മരണവാതിലൂടെ അവസാനിച്ചു. അതോടൊപ്പം തന്നെ നീ ഇതാ ഒരു പൈലറ്റായി, പൈലറ്റായി അതൊരു വിത്താണ്, ഒരു സന്ദേശം കിട്ടിയതാണ് ഇതിൻ്റെ അകത്ത്. അങ്ങനെ നീതാ ആ പൈലറ്റായ നീ ഇതാ നല്ല നല്ല രീതിയിൽ പ്ലെയിൻ പറപ്പിക്കുന്ന ഒരാളായി, നിനക്ക് പല അവാർഡുകളൊക്കെ കിട്ടി. അവസാനം ഇതാ അവാർഡ് കിട്ടിയൊന്നും നോക്കാതെ മരണം ഒന്ന് നിന്നെയും കൊണ്ടുപോയി, അതും തീർന്നു. ഇതാ നീ അങ്ങനെ വേറെ ഒരു ബിസിനസ്സുകാരനായി, ബിസിനസ്സുകാരനായി നല്ല രീതിയിൽ വന്നു. തുടർന്ന് അധികം താമസിയാതെ ഇതാ നീ വീണ്ടും അവസാനിച്ചു. കാരണം ഇതെല്ലാം ആദം മേടിച്ച ജഡ്ജ്മെൻറ്റിൻ്റെ അകത്ത് കിടക്കുന്ന പരിപാടികളാണ്. ഇങ്ങനെ ധാരാളം വിത്തുകൾ ഓരോ നിമിഷവും, നിൻ്റെ ലോണിൻ്റെ ഓഫർ, നിൻ്റെ സൂപ്പർ മാർക്കറ്റിലെ ഓഫർ, നിൻ്റെ സ്കൂട്ടറിൻ്റെയും കാറിൻ്റെ ഓഫർ, ഭവനത്തിൻ്റെ ഓഫർ, പുതിയ പഠനത്തിൻ്റെ ഓഫർ, ഇതെല്ലാം വന്നു. ഈ മരണം അതിനെല്ലാം പിടിച്ചു. പക്ഷേ ഇതിൻ്റെ ഇടയിൽ സ്വർഗത്തിലെ ദൈവം എന്നെ ഭൂമിയിലേക്ക് അയച്ചിട്ട് ഞാനൊരു ഡിക്ലറേഷൻ നിന്നോട് പറഞ്ഞു, അതാണ് എൻ്റെ സുവിശേഷം, സ്വർഗരായത്തിൻ്റെ സുവിശേഷം. അത് ഈ വിത്തുകളുടെ ഇടയിൽ, ഇതാ നാളികേരം നോക്ക്, മാങ്ങാണ്ടി നോക്ക്, ഇങ്ങനെ വലിയ വലിയ വിത്തുകളുടെ ഇടയിൽ നിനക്ക് വളരെ ചെറുതായിട്ട് തോന്നും, ഒരു കടുകുമണി പോലെ തോന്നും. പക്ഷേ ഈ കടുകുമണിയായ ഈ സ്വർഗരാജ്യത്തിൻ്റെ സന്ദേശം നിനക്കിതിന് വില കൊടുക്കാൻ മനസ്സുണ്ടെങ്കിൽ, നീ നിനക്ക് മനസ്സുണ്ടെങ്കിൽ, നീ ഇതിനെ അവഗണിക്കാതെ നീ ഇത് എടുത്തിട്ട് നിന്റെ ഹൃദയമാകുന്ന വയലിലേക്ക് ഇത് എടുത്തിട്ടാൽ ഇത് വളരും, ഇത് വളരും, ഇത് വളരും, ഇത് വളരും. ഇത് വളരും തോറും മരണം പേടിച്ച് പിന്മാറും. ഇത് വളരും മരണം പേടിച്ച് പിന്മാറും. ഇത് വളരും മരണം പേടിച്ച് പിന്മാറും. ബാക്കി നിന്റെ ഹൃദയമാകുന്ന വയലിലിട്ട സകല എൽ കെ ജി, പൈലറ്റ്, ഡോക്ടർ, എഞ്ചിനീയർ വിത്തുകൾ മുഴുവൻ ഇവിടെ ചത്തൊടുങ്ങുമ്പോ ഈ സ്വർഗരാജ്യം എന്ന ഒറ്റ വിത്ത് മരണത്തിന്റെ മോളിലേക്ക് കയറേ, മരണത്തിന്റെ മോളിലേക്ക് കയറേ. ഇതോ പക്ഷികൾ, രാഷ്ട്രങ്ങൾ വന്ന് അതിൽ അഭയം പ്രാപിക്കും. മനസ്സിലായോ? ഇതാ യേശുവിന്റെ സൂചന, ഇതാ ഇന്ന് മുങ്ങിപ്പോയത്, ഇതാ മുങ്ങിപ്പോയത്. സക്രിയ പ്രവാചക പുസ്തകത്തിൽ പറയുന്നു, സകല രാഷ്ട്രങ്ങളും
ജെറുസലേമിൽ വന്ന് ദൈവത്തിൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ ട്രിബ്യൂട്ട് സമർപ്പിക്കണം. സകല രാഷ്ട്രങ്ങളെ എത്തിക്കോളണം. ഈജിപ്ത് അവിടെ വന്നോളണം. ഇന്ത്യ, പാകിസ്ഥാൻ, എല്ലാ രാജ്യങ്ങൾ മുഴുവൻ അവിടെ വരണം. വന്നില്ലെങ്കിലോ അവരെഴുതിയിരിക്കുകയാണ്, കൂടാര പെരുന്നാൾ ആചരിക്കാനോ ഈ ദൈവത്തിന് ട്രിബ്യൂട്ട് കൊടുക്കാനോ വരാത്ത രാഷ്ട്രങ്ങളുടെ ശിക്ഷ എന്ന് പറയുന്നത് ആ ദേശത്തിന് പിന്നെ മഴ ഉണ്ടാവുകയില്ല. സക്രിയ പെരുന്നാളായി പറയുന്നേ ദൈവത്തിന്റെ ഭരണം ഭൂമിയിൽ. ഇതാ എന്റെ യേശുവിന്റെ സുവിശേഷം. മനസ്സിലായോ? കുഞ്ഞേ, നിനക്ക് ബുദ്ധി ഉണ്ടായി. കാടുകൾ മണിയായ ദൈവരാജ്യം എന്ന സുവിശേഷം നിന്റെ അകത്തിടാൻ മനസ്സുണ്ടോ? മനസ്സുണ്ടെങ്കിൽ ഇത് വളരും, ഇത് വളരും, ഇത് വളരും. ബാക്കി എല്ലാ വിത്തുകളും നീ ഹൃദയത്തിലിട്ടത് ഇവിടം കൊണ്ട് തീരും, ഇവിടം കൊണ്ട് തീരും. ആരെങ്കിലും ഒരാളെ പറയാമോ ഇവിടം കൊണ്ട് അകത്തിട്ട വിത്ത് സ്വർഗരായത്തിന്റെ അല്ലാതെ തീരാതിരിക്കുന്നു? എല്ലാവരും ഉണ്ടെങ്കിൽ പറയാമോ? ഏത് മഹാനെ വിളിച്ചു ആ വ്യക്തി സമയം കളഞ്ഞ് ഇവിടെ വിതച്ചിട്ടത് മുഴുവൻ മരണം കൊണ്ടുപോയില്ലേ? നിങ്ങൾ നേരത്തെ കേട്ടില്ലേ, സ്റ്റീവ് ജോബ്സ് എവിടെ പോയി? ആപ്പിൾ കമ്പ്യൂട്ടറിന്റെ പുറകിലുള്ള മിഷണറി. ഇതാ ഇവിടുത്തെ രാജാക്കന്മാർ, അലക്സാണ്ടർ, ഇവിടെ എല്ലാം ധാരാളം വിത്തുകൾ ഇട്ടു ഹൃദയത്തിൽ, രാജ്യങ്ങളെ വെട്ടപ്പിടിച്ചു. ആര് കൊണ്ടുപോയി? മരണം കൊണ്ടുപോയില്ലേ? ഗ്ലോറി. എന്നാൽ കർത്താവ് പറഞ്ഞു സ്വർഗരായത്തിന്റെ വിത്തെടുത്ത് കുഞ്ഞെ ദേവദാസന് നീ അകത്തിട്, മറ്റുള്ളവരെ ഇടാ സഹായിക്കേ, മറ്റുള്ളവരെ ഇടാ സഹായിക്കേ. അങ്ങനെ അത് ഇടണമെങ്കിൽ പലതും പറിച്ചു കളയണം. നീ ഒരു വില കൊടുക്കാൻ തയ്യാറാകണം. പലരും നിന്നെ അംഗീകരിക്കത്തില്ല, പക്ഷെ നിന്റെ ഗവൺമെന്റ് നിന്നെ അംഗീകരിക്കും. സ്വർഗത്തിലെ ഗവൺമെന്റ് അംഗീകരിക്കും. പലരും നിന്നെ പുറത്താക്കും. കർത്താവ് പറഞ്ഞു എന്നെ അനുഗമിക്കുന്ന നിങ്ങളെ അവർ പള്ളിയിൽ നിന്ന് പുറത്താക്കും. വാഹനം 16 പറയുന്നേ അവര് പുറത്താക്കും. യേശുവിനെ പുറത്താക്കി, പിന്നെയാണോ നമ്മൾ? യേശുവിനെ പുറത്താക്കി.